Hello friends, welcome to Academies. Static GK യുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്റ്റാറ്റിക് ജി കെയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് മുതൽ പുതിയൊരു ടോപ്പിക് ആരംഭിക്കുകയാണ്. ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ സ്പോർട്സ് ഫാക്റ്റാണ്. നമുക്കറിയാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ എസ് എസ് സി ആയിക്കോട്ടെ, ആർ ആർ ബി ആയിക്കോട്ടെ, പി എസ് സി ആയിക്കോട്ടെ, ഏതൊരു മത്സര പരീക്ഷകളിലും നമ്മൾ സാധാരണയായിട്ട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കാണാറുണ്ടല്ല. ചിലപ്പോൾ കറണ്ട് അഫെയർ റിലേറ്റഡ് സ്പോർട്സ് ഫാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റീസൻ്റായിട്ട് നടന്നിട്ടുള്ള സ്പോർട്സിൻ്റെ റിസൾട്ട്, അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സണാലിറ്റീസ്, അതുമല്ലെങ്കിൽ സ്പോർട്സിൻ്റെ ടെർമിനോളജീസ്, ട്രോഫീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയിൽ ചോദിക്കാറുണ്ടല്ല. അങ്ങനെ പരീക്ഷയിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുപോലെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ആരംഭിക്കുന്നത് സ്പോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സ്പോർട്സിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളൊരു ഇവൻറ്റാണ് ഒളിമ്പിക്സ് അല്ലേ. ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നുമാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. ഇവിടെ മൂന്ന് ലെവലായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ക്ലാസ്. ആദ്യം നമ്മൾ ഒളിമ്പിക്സിനെ പറ്റിയിട്ട് ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ തരും, എന്തൊക്കെ പരീക്ഷകൾ വന്നു അതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇന്ത്യ ഇൻ ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ നേട്ടങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ രീതിയിൽ കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ, ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയത്, അതുപോലെ തന്നെ നമ്മുടെ ഹോക്കിയിൽ നമ്മൾ മെഡൽ നേടിയ വർഷങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയിട്ടുള്ള നേട്ടങ്ങളെ പറ്റിയുള്ള ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം മൂന്നാമത്തെ ഘട്ടം എന്ന രീതിയിൽ നമ്മൾ പറയാൻ പോകുന്നത് റീസൻ്റായിട്ട് നടന്ന ഒളിമ്പിക് ഇവൻ്റാണ്. നമ്മൾ പറയേണ്ടിയിരുന്നത് 2020 ടോക്കിയോ ഒളിമ്പിക്സ് ആണ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കോവിഡ് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഇവൻറ്റ് നീണ്ടുപോവുകയാണല്ലോ. ഇനി അങ്ങോട്ട് 2021 ജൂലൈ മാസത്തിലൊക്കെ ആരംഭിക്കാനിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിൽ പോലും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ 2016 ലാസ്റ്റ് നടന്നിട്ടുള്ള റിയോ ഒളിമ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനെ പറ്റിയിട്ട് പരീക്ഷകളിൽ ഒരുപാട് തവണ ഓൾറെഡി ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു. ആ വന്ന കാര്യങ്ങളും അതുപോലെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒളിമ്പിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കായിക മാമാങ്കമായിട്ട് അറിയപ്പെടുന്ന ഒരു ഇവൻറ്റാണ് ഒളിമ്പിക്സ് അല്ലേ. അതായത് ലോകത്തിലെ 200+ രാജ്യങ്ങളിൽ നിന്നും 10,000+ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന വലിയൊരു മാമാങ്കമാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ അടക്കമുള്ള 200+ രാജ്യങ്ങളിൽ നിന്നും 10,000+ കായിക താരങ്ങൾ വിവിധ മത്സര ഇനങ്ങളിലായിട്ട് പങ്കെടുക്കുന്ന വലിയൊരു ഇവൻറ്റാണ് ഒളിമ്പിക്സ്. ഈ ഒളിമ്പിക്സിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം അതിൻ്റെ ഉത്ഭവം തന്നെ പറഞ്ഞു തുടങ്ങണം. അതായത് BC 8th century ഗ്രീസിൽ വെച്ചിട്ടാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ഉദിക്കുന്നത്. ആൻഷ്യൻ്റ് ഒളിമ്പിക്സ് എന്ന രീതിയിൽ BC 8th century ഗ്രീസിലെ ഒളിമ്പിയയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. അത് പിന്നീട് AD 393 അന്നത്തെ റോമൻ എംപറായ തിയോഡീഷ്യസ് ബാൻ ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മൾ ഓർത്തു വയ്ക്കേണ്ട കാര്യം BC 8th century ആദ്യമായിട്ട് ഒളിമ്പിക്സ് എന്ന് പറയുന്ന ആശയം വരുന്നത്, ആൻഷ്യൻ്റ് ഒളിമ്പിക്സ്, അത് നടക്കുന്നത് ഗ്രീസിലെ ഒളിമ്പിയയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കണം. ദ ഫസ്റ്റ് ഒളിമ്പിക് ഗെയിം ടുക്ക് പ്ലേസ് ഇൻ ദ 8th century BC ഒളിമ്പിയ, ഗ്രീസ്, ഗ്രീസിലെ ഒളിമ്പിയയിലെ 8th century BC ആദ്യമായിട്ട് ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഇവൻറ്റ് ആരംഭിക്കുന്നത്. പിന്നീട് AD 393 അന്നത്തെ റോമൻ എംപറായ തിയോഡീഷ്യസ് ഇതിനെ ബാൻ ചെയ്യുന്നു, ഈ ഒരു ഇവൻറ്റിനെ ബാൻ ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് 1896 നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ ഒളിമ്പിക്സ് എന്ന പേരിൽ ഒളിമ്പിക്സ് തിരിച്ചു വരുന്നത്. ഈ ഒരു തിരിച്ചു വരവിൻ്റെ പിന്നിലുള്ള മെയിൻ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് പേരി ഡി കോബുറ്റിനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഓർത്ത് വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേരി ഡി കോബുറ്റിനാണ് ഫാദർ ഓഫ് ദ മോഡേൺ ഒളിമ്പിക്സ് ഗെയിംസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആൾ. അദ്ദേഹമാണ് 1894 ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ഫോം ചെയ്യുകയും അത് പിന്നീട് നമ്മുടെ ഒളിമ്പിക്സിൻ്റെ തിരിച്ചു വരവിന് കാരണവുമായത്. ഓക്കെ, ഓർത്ത് വയ്ക്കണം. 1894 സ്വിറ്റ്സർലാൻഡിലെ ലുസൈനിൽ വെച്ചിട്ടാണ് പേരി ഡി കോബുറ്റിനും മറ്റ് 1-2 ചേർന്നിട്ട് ആദ്യമായിട്ട് ഒളിമ്പിക്സിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്നത് ഒളിമ്പിക്സിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗവേണിംഗ് ബോഡിയാണല്ലേ. ആ കാര്യം ഓർത്ത് വെക്കണം. ദ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഈസ് എ ഗവേണിംഗ് ബോഡി ഓഫ് ദ ഒളിമ്പിക്സ്. നമുക്കറിയാം നമ്മളതിനെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തവണ IOC അതായത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ഫോർമേഷൻ ഇയർ 1894 അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലെ ലുസൈൻ ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു ഫോർമേഷൻ മാത്രമാണ് ഇവിടെ പറയുന്നത്. 1894 ലുസൈനിൽ, സ്വിറ്റ്സർലാൻഡിലെ ലുസൈനിൽ വെച്ചിട്ടാണ്
പെരേഡി കോബൂട്ടീനും അതുപോലെ മറ്റ് ഒന്ന് രണ്ട് പേരുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്ന ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നടത്തിപ്പ് ബോഡി ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്ത വർഷം ഏതാണ്? 1894. എവിടെ വെച്ചിട്ടാണ് ഫോം ചെയ്തത്? ലുസൈനിലാണ്, സ്വിറ്റ്സർലാൻഡിലെ ലുസൈനിലാണ്. ആരുടെ ലീഡർഷിപ്പിലാണ് ഫോം ചെയ്തത്? പെരേഡി കോബൂട്ടിൻ. ഇങ്ങനെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പിന്നീട് മോഡേൺ ഒളിമ്പിക്സിന് വഴിതെളിയിച്ചത് കൊണ്ട് നമ്മൾ പെരേഡി കോബൂട്ടീനെ ഒരു പേരിൽ കൂടെ വിളിക്കുന്നുണ്ട്, ഫാദർ ഓഫ് ദ മോഡേൺ ഒളിമ്പിക് ഗെയിംസ്. ഒരു ഫാക്റ്റ് നമുക്ക് കിട്ടിയല്ല, ആരാണ് ഫാദർ ഓഫ് മോഡേൺ ഒളിമ്പിക് ഗെയിംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? പെരേഡി കോബൂട്ടീനാണ്. അദ്ദേഹത്തിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. അങ്ങനെ 1894 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്തു. ആ ഒളിമ്പിക് കമ്മിറ്റി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒളിമ്പിക്സിനെ തിരിച്ചു കൊണ്ടുവന്നു. 1896 നമ്മുടെ ആദ്യത്തെ മോഡേൺ ഒളിമ്പിക്സ് അങ്ങനെ ഗ്രീസിൽ തന്നെ, ഗ്രീസിലെ ഏതൻസിൽ വെച്ചിട്ട് ആരംഭിക്കുകയാണ്. ഓർത്തു വെക്കണം, 1896 നമ്മുടെ ആദ്യത്തെ മോഡേൺ ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. പരീക്ഷയിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ മോഡേൺ ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം എന്ന് എന്ന രീതിയിലെ ചോദ്യം. രണ്ട് വർഷവും കൺഫ്യൂഷൻ ആവരുത്. 1894 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ് ഫോം ചെയ്യുന്നത്. കമ്മിറ്റി ഫോം ചെയ്തതിന് ശേഷം നമുക്കറിയാം, സാധാരണയായിട്ട് നമ്മൾ ഏതെങ്കിലും ഇവൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഇവൻറ്റിന് വേണ്ട ഒരു കമ്മിറ്റി നമ്മൾ ഫോം ചെയ്യാറില്ല. ആ കമ്മിറ്റിയിൽ തീരുമാനം എടുത്തിട്ടാണ് ആ ഇവൻറ്റ് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നടത്തുന്നത്. അതുകൊണ്ട് 1894 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയും ആ കമ്മിറ്റി ചർച്ചകളൊക്കെ ചെയ്ത് രണ്ട് വർഷത്തിന് ശേഷം നമ്മുടെ ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക് ഗെയിംസും ആരംഭിച്ചു. ഏതാണ് വർഷം? 1896. ആദ്യത്തെ ഒളിമ്പിക് ഗെയിമിൻ്റെ വിന്യൂ ഏതാണ്? ഗ്രീസിലെ ഏതൻസാണ്. അതും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, ഗ്രീസിലെ ഏതൻസിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക് ഗെയിംസ് ആരംഭിച്ചത്. ഓക്കെ, അങ്ങനെ ഒളിമ്പിക് ഗെയിംസ് ആരംഭിച്ചു. അതിനുശേഷം ആദ്യത്തെ മെഡൽ വിന്നറുടെ കാര്യം കൂടെ നമുക്ക് നോക്കാനുള്ള, ദ ഫസ്റ്റ് മെഡൽ വിന്നർ ഇൻ മോഡേൺ ഒളിമ്പിക് വാസ് ജെയിംസ് കൊണോലി ഓഫ് USA. അമേരിക്കയുടെ ജെയിംസ് കൊണോലിയാണ് ആദ്യമായിട്ട് മോഡേൺ ഒളിമ്പിക്സിൽ ഒരു മെഡൽ സ്വന്തമാക്കുന്നത്. ആ കാര്യം ഓർത്തു വെക്കണം. ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഫസ്റ്റ് ഒളിമ്പിക് ഗെയിംസാണ്, ആൻഷ്യൻ ഒളിമ്പിക്സിനെ പറ്റിയാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. BC 8th century ഗ്രീസിലെ ഒളിമ്പിയയിൽ വെച്ചിട്ട് ആൻഷ്യൻ ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. അത് പിന്നീട് ബാൻ ചെയ്യപ്പെടുകയും അതിനുശേഷം മോഡേൺ ഒളിമ്പിക്സ് ഫോം ചെയ്യുന്നത് 1896 അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1896. ഈ ഒരു മോഡേൺ ഒളിമ്പിക്സിലേക്ക് വഴിതെളിയിച്ച ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് 1894 സ്വിറ്റ്സർലാൻഡിലെ ലുസൈനിൽ വെച്ചിട്ട് ഫോം ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ. ഈ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ആരാണ് ഫോം ചെയ്തത്, അല്ലെങ്കിൽ ആരുടെ ലീഡർഷിപ്പിലാണ് ഫോം ചെയ്തത്? പെരേഡി കോബൂട്ടീൻ്റെ ലീഡർഷിപ്പിലാണ്. പെരേഡി കോബൂട്ടീൻ്റെ ലീഡർഷിപ്പിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്യുകയും അത് പിന്നീട് മോഡേൺ ഒളിമ്പിക്സിന് വഴിതെളിയിക്കുകയും ചെയ്തതുകൊണ്ട് ഫാദർ ഓഫ് ദ മോഡേൺ ഒളിമ്പിക് ഗെയിംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാരാണ്? പെരേഡി കോബൂട്ടീനാണ്. അങ്ങനെ 1896 ആദ്യമായിട്ട് മോഡേൺ ഒളിമ്പിക്സ് നടന്ന വെന്യൂ ഏതാണ്? ഗ്രീസിലെ ഏതൻസാണ്. ഓക്കെ, അങ്ങനെ വെന്യൂവിൽ മത്സരമൊക്കെ നടന്ന ശേഷം ആദ്യമായിട്ട് മെഡൽ നേടിയ താരമാരാണ്? അമേരിക്കയുടെ ജെയിംസ് കൊണോളിയാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. നമ്മുടെ നിലവിലെ സാഹചര്യത്തിലും ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ വെന്യൂ എന്ന് പറയുന്നത് ലുസൈനിലാണ്. ആ ഫാക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കണം. ഓക്കെ, ഇതാണ്, ഇദ്ദേഹമാണ് നമ്മുടെ പെരേഡി കോബൂട്ടീൻ എന്ന് പറയുന്ന മോഡേൺ ഒളിമ്പിക്സിൻ്റെ ഫാദർ. അതുപോലെ 1896 ആദ്യമായിട്ട് ഒളിമ്പിക്സ് ഗെയിം നടക്കുന്ന സമയത്ത്, മോഡേൺ ഒളിമ്പിക്സ് ഗെയിംസ് നടക്കുന്ന സമയത്തുണ്ടായിരുന്നൊരു ഇമേജ് കൂടിയാണിത്. ഈ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ഒളിമ്പിക് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഫോം ചെയ്തു. അതൊക്കെയായി. സാധാരണയായിട്ട് നമ്മളോട് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് പെരേഡി കോബൂട്ടീനാണല്ലോ, അദ്ദേഹത്തിൻ്റെ പേരും ഓപ്ഷനിലുണ്ടല്ലോ, അതുകൊണ്ട് ആദ്യത്തെ പ്രസിഡന്റ് പെരേഡി കോബൂട്ടീൻ ആയിരിക്കും എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കും. ബട്ട് അതിവിടെ തെറ്റാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദിമിത്രിയോസ് വികേലാസ് ആണ്. ആ പേര് ഓർത്തു വെക്കണം. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദിമിത്രിയോസ് വികേലാസ് ആണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെയായിരുന്നു പെരേഡി കോബൂട്ടീനും, ബട്ട് രണ്ടാമത്തെ പ്രസിഡന്റായിരുന്നു. ഓർത്തു വെക്കണം, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദിമിത്രിയോസ് വികേലാസും രണ്ടാമത്തെ പ്രസിഡന്റ് മോഡേൺ ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന പെരേഡി കോബൂട്ടീനുമാണ്. ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. അങ്ങനെ 1896 ആദ്യത്തെ മോഡേൺ ഒളിമ്പിക്സ് നടന്നു. അതിനുശേഷം പിന്നീട് ഇടവിട്ടിട്ടുള്ള 4 വർഷങ്ങളിലായിട്ട് ഒളിമ്പിക് ഗെയിംസ് നടക്കാൻ തുടങ്ങി. 1896 ഒളിമ്പിക്സ്
തുടങ്ങിയതിന് ശേഷം പിന്നീട് ഇടവിട്ടിട്ടുള്ള 4 വർഷങ്ങൾ, നമുക്കറിയാം ഇപ്പോഴും 4 വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് നടക്കുന്നതല്ല. 2012 ലണ്ടൻ ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു, 2016 റിയോ ഒളിമ്പിക്സ്, പിന്നീട് 2020 നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സ്. അത് കൊറോണ സാഹചര്യം കൊണ്ട് മാത്രമാണ് മാറിപ്പോയിട്ടുള്ളത്. അങ്ങനെ 4 വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് ഈ ഒരു ഒളിമ്പിക്സ് ഗെയിംസ് നടക്കുന്നതല്ല. ഒളിമ്പിക് ഗെയിം ഹെൽഡ് എവരി 4 ഇയേഴ്സ്, ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക് ഗെയിംസ് നടക്കുന്നത്. പിന്നീട് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാനുള്ള മറ്റൊരു കാര്യം, 1896 ഒളിമ്പിക് ഗെയിംസ് ആരംഭിച്ചെങ്കിലും വുമൺസിന് എൻട്രി ഉണ്ടായിരുന്നില്ല, വുമൺസിന് ഒളിമ്പിക്സിലേക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല. പിന്നീട് 4 വർഷം കഴിഞ്ഞപ്പോൾ 1900 വുമൺസിന് ഒളിമ്പിക്സിലേക്ക് എൻട്രി ലഭിച്ചത്. ഓർത്ത് വെക്കണം, 1900 പാരീസ് ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ടൊരു ഒളിമ്പിക് ഗെയിമിൽ വുമൺസിന് മത്സരിക്കാനുള്ള അനുവാദം നൽകുന്നത്. വുമൺ ഹാവ് ബീൻ അലൗഡ് ടു കോമ്പീറ്റ് ഇൻ ദ ഒളിമ്പിക്സ് സിൻസ് 1900 പാരീസ് ഒളിമ്പിക്സ്. 1900 പാരീസ് ഒളിമ്പിക്സ് കൂട്ടിയിട്ടാണ് വുമൺസിന് ഒളിമ്പിക് ഗെയിംസിലേക്ക് എൻട്രി ലഭിക്കുന്നത്. എങ്കിൽ പോലും അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റീസെൻ്റ് ആയിട്ട് നമ്മുടെ 2012 ലണ്ടൻ ഒളിമ്പിക്സ് ഗെയിംസ് വരെ എല്ലാ രാജ്യങ്ങളും ഒളിമ്പിക്സ് മത്സരങ്ങളിലേക്ക് വുമൺസിനെ അയച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. 1900 പാരീസ് ഒളിമ്പിക്സിൽ വുമൺസിൽ ഒളിമ്പിക്സിലേക്ക് എൻട്രി ലഭിച്ചെങ്കിൽ പോലും എല്ലാ രാജ്യങ്ങളും, കംപ്ലീറ്റ് രാജ്യങ്ങളും അവരുടെ വുമൺ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഒളിമ്പിക്സിലേക്ക് അയക്കുന്ന വർഷം എന്ന് പറയുന്നത് ഏതാണ്ട് 112 വർഷങ്ങൾക്കിപ്പുറമാണല്ലേ. അതായത് 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് എല്ലാ രാജ്യങ്ങളും അവരുടെ ഫീമെയിൽ അത്ലറ്റ്സിനെ ഒളിമ്പിക്സിലേക്ക് അയക്കുന്നത്. ദ 2012 ലണ്ടൻ ഗെയിംസ് വെർ ദ ഫസ്റ്റ് ഒളിമ്പിക്സ് ഇൻ വിച്ച് ഓൾ പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ് സെൻറ്റ് ഫീമെയിൽ അത്ലറ്റ്സ്. അങ്ങനെ 2012 ലണ്ടൻ ഗെയിംസ്, ഏതാണ്ട് 112 വർഷങ്ങൾക്ക് ശേഷമാണ് വുമൺസിന് എൻട്രി കിട്ടിയിട്ട്, 112 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ കൺട്രീസും അവരുടെ അറ്റ്ലീസ്റ്റ് ഒരു വുമൺ കാൻഡിഡേറ്റിനെങ്കിലും മത്സരത്തിലേക്ക് അയക്കുന്നത്. ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മളൊന്ന് ഓർത്തു വയ്ക്കണം. ഇന്ന് നമ്മൾ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകളിൽ സാധാരണ കാണുന്ന ഒരു ചോദ്യമാണ് ഒളിമ്പിക്സ് റിങ്സ് അല്ല, ഒളിമ്പിക്സ് റിങ്സ് എന്ന് പറയുന്നത്. അതായത് ഒളിമ്പിക്സ് ഫ്ലാഗിൽ നമുക്ക് കാണാൻ പറ്റുന്ന, അവരുടെ ഒഫീഷ്യൽ ഫ്ലാഗിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 5 റിങ്സാണ്. ഈ റിങ്സിൻ്റെ നമ്പേഴ്സ് ചോദിക്കാറുണ്ട്, എത്ര റിങ്സാണ് ഒളിമ്പിക്സ് ഫ്ലാഗിലുള്ളത് എന്ന രീതിയിൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ റിങ്സിൻ്റെ കളറും അത് റെപ്രസെൻ്റ് ചെയ്യുന്ന കൺട്രിയും കാര്യങ്ങളും അതിൻ്റെ ഡിസൈനർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഒളിമ്പിക്സിൻ്റെ ഒഫീഷ്യൽ ലോഗോയിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ സിമ്പലില് 5 റിങ്സാണുള്ളത്. ദ 5 റിങ്സ് ഓഫ് ദ ഒഫീഷ്യൽ സിമ്പൽ ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ മോഡേൺ ഒളിമ്പിക് ഗെയിംസിൻ്റെ ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്ന ബാരൺ പാരി ഡി കോബുട്ടിൻ തന്നെയാണ്. ഓർത്ത് വെക്കണം, അദ്ദേഹം തന്നെയാണ് ഈ ഒരു ഒളിമ്പിക് സിമ്പലും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 5 റിങ്സാണുള്ള ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള 5 റിങ്സാണ് ഇതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ 5 റിങ്സ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലോകത്തിലെ 5 കോണ്ടിനെൻസിനെയാണ്, 5 വൻകരകളെയാണ് ഈ 5 റിങ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ വൻകരകൾ ഏതൊക്കെയാണെന്നും ആ വൻകരകൾ റെപ്രസെൻ്റ് ചെയ്യുന്ന കളറും രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കണം. നീല കളർ റെപ്രസെൻ്റ് ചെയ്യുന്നത് യൂറോപ്പിനെയാണ്, നീല റിങ് റെപ്രസെൻ്റ് ചെയ്യുന്നത് യൂറോപ്പിനെയാണ്. ഓർത്ത് വെക്കണം, ബ്ലൂ കളർ റിങ് റെപ്രസെൻ്റ് ചെയ്യുന്നത് യൂറോപ്പിനെയാണ്, യെല്ലോ കളർ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ഏഷ്യയാണ്, ബ്ലാക്ക് കളർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആഫ്രിക്കയാണ്, അതുപോലെ റെഡ് കളർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയയാണ്, സോറി ഗ്രീൻ കളർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയയാണ്, റെഡ് കളർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അമേരിക്കയാണ്. അങ്ങനെ 5 റിങ്സ് 5 കളറിൽ 5 കോണ്ടിനെൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതല്ല. ബ്ലൂ കളർ റിങ് റെപ്രസെൻ്റ് ചെയ്യുന്നത് യൂറോപ്പിനെയാണ്, കോണ്ടിനെൻ്റ് യൂറോപ്പാണ്. യെല്ലോ കളർ റിങ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കോണ്ടിനെൻ്റ് ഏഷ്യയാണ്, ബ്ലാക്ക് കളർ റിങ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കോണ്ടിനെൻ്റ് ആഫ്രിക്കയാണ്, ഗ്രീൻ കളർ റിങ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കോണ്ടിനെൻ്റ് ഓസ്ട്രേലിയയാണ്, റെഡ് കളർ റിങ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കോണ്ടിനെൻ്റ് അമേരിക്കയാണ്. ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, എത്ര ഇൻ്റർലിങ്ക്ഡ് റിങ്സ് ഒളിമ്പിക്കിൻ്റെ ഒഫീഷ്യൽ സിമ്പലുണ്ട് എന്ന രീതിയിൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഓരോ കളറായിട്ട് ബന്ധപ്പെട്ടിട്ടും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, ഡിസൈനറിനെ പറ്റിയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയായിരുന്നു ഉത്തരങ്ങൾ? എത്ര റിങ്സാണ്? 5 ഇൻ്റർലിങ്ക്ഡ് റിങ്സാണുള്ളത്. ഡിസൈനർ എന്ന് പറയുന്നത് പാരേഡി കോബുട്ടിയും തന്നെയാണ്. അതുപോലെ ഓരോ കളർ റെപ്രസെൻ്റ് ചെയ്യുന്നത് നീല യൂറോപ്പിനെ, മഞ്ഞ ഏഷ്യ, കറുപ്പ് ആഫ്രിക്കയെ, പച്ച ഓസ്ട്രേലിയ, ചുവപ്പ് അമേരിക്ക. ആ കാര്യങ്ങൾ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒഫീഷ്യൽ ലാംഗ്വേജാണ്. അതായത് നമുക്കറിയാം, ഇതുപോലൊരു ഇവൻറ്റ് നടക്കുന്ന സമയത്ത് ഇവർക്ക് ഒളിമ്പിക്സിൽ ഒഫീഷ്യലായിട്ട് ലാംഗ്വേജ് ഉണ്ടാവില്ല. മെയിനായിട്ട് 3 ഒഫീഷ്യൽ ലാംഗ്വേജാണ്
ഒളിമ്പിക് ഇവൻസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ടെണ്ണം കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടെണ്ണം ഓൾറെഡി ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ലാംഗ്വേജും മൂന്നാമത്തേത് വാരിയിങ് ലാംഗ്വേജ് ആണ്. ആ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള രണ്ട് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം, ഫ്രഞ്ചും ഇംഗ്ലീഷുമാണ്. ഫ്രഞ്ചും ഇംഗ്ലീഷുമാണ് ഒഫീഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ലാംഗ്വേജസ്. മൂന്നാമത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏത് കൺട്രിയാണോ ഒളിമ്പിക്സിനെ വെന്യൂ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ കൺട്രിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിരിക്കും. സപ്പോസ് അമേരിക്കയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിരിക്കും മൂന്നാമത്തെ ഒഫീഷ്യൽ ലാംഗ്വേജുമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓർത്ത് വെക്കണം, അങ്ങനെ മൂന്ന് ഒഫീഷ്യൽ ലാംഗ്വേജാണ് ഒളിമ്പിക് മൂവ്മെൻറ്റിനുള്ളത്. ഫ്രഞ്ചും ഇംഗ്ലീഷും അതുപോലെ ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് നമുക്കറിയാം, ഇംഗ്ലീഷ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയതുകൊണ്ടാണ് ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് ഒളിമ്പിക് കമ്മിറ്റി കൺസിഡർ ചെയ്യുന്നത്. ഫ്രഞ്ച് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒളിമ്പിക്കിൻ്റെ മോഡേൺ ഒളിമ്പിക്കിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്ന പാരേഡി കോബുട്ടീൻ്റെ നാഷണാലിറ്റി എന്ന് പറയുന്നത് ഫ്രാൻസാണ്. അദ്ദേഹം ഒരു ഫ്രഞ്ചുകാരനാണ്. അതുകൊണ്ടാണ് ഫ്രഞ്ച് ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് ഒളിമ്പിക് മൂവ്മെൻറ്റ് തിരഞ്ഞെടുത്തത് എന്നും പറയപ്പെടുന്നത്. ആ കാര്യമൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഓക്കെ, ദ അതർ ലാംഗ്വേജ് യൂസർ അറ്റ് ഈച്ച് ഒളിമ്പിക് ഗെയിം ഈസ് ലാംഗ്വേജ് ഓഫ് ഹോസ്റ്റ് കൺട്രി. ഓക്കെ, അങ്ങനെ മൂന്ന് ലാംഗ്വേജ് ഏതൊക്കെയാണ്? ഫ്രഞ്ചും ഇംഗ്ലീഷും പിന്നെ ലാംഗ്വേജ് ഓഫ് ഹോസ്റ്റ് കൺട്രി. അങ്ങനെ മൂന്ന് ഒഫീഷ്യൽ ലാംഗ്വേജാണ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓർത്തു വയ്ക്കാനുള്ളത്. ഇനി ഒളിമ്പിക്സിലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ചരിത്രത്തിൽ ഇതുവരെ മൂന്ന് തവണ മാത്രമാണ് ഒളിമ്പിക് ഗെയിംസ് ക്യാൻസലാക്കിയിട്ടുള്ളത്. ആ വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1916 1940 1944 മൂന്ന് വർഷങ്ങൾ നമുക്ക് പരിചിതമാണ്. 1916 ഇവൻ്റ് എന്താണ്? ഒന്നാം വേൾഡ് വാറാണല്ലേ. ഒന്നാം വേൾഡ് വാറിനെ തുറന്നിട്ട് 1916 ഒളിമ്പിക് ഗെയിംസ് ക്യാൻസലാക്കേണ്ട അവസ്ഥ വന്നു. പിന്നീട് 1940-44 രണ്ടാം ലോക മഹായുദ്ധം, രണ്ടാം വേൾഡ് വാറാണ് 1940-44 കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് രണ്ട് വർഷങ്ങളിലും ഇത് ക്യാൻസലാക്കേണ്ടി വന്നു. അങ്ങനെ മൊത്തം മൂന്ന് വർഷങ്ങളിലായിട്ട് ഇതുവരെ ഒളിമ്പിക്സ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതുവരെ ഒളിമ്പിക്സ് പോസ്റ്റ്പോൺ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല നമ്മുടെ 2020 ടോക്കിയോ ഒളിമ്പിക്സ് വരെ. 2020 ടോക്കിയോ ഒളിമ്പിക്സ് ആദ്യമായിട്ട്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ക്യാൻസലാക്കാതെ. സാധാരണയായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസലാക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ മൂന്ന് തവണ ക്യാൻസലാക്കി, ഒരു തവണ ഒന്നാം ലോകമഹായുധം, രണ്ട് തവണ രണ്ടാം ലോകമഹായുധ കാരണം ക്യാൻസലാക്കി. ബട്ട് ഇതുവരെ പോസ്റ്റ്പോൺ ചെയ്യേണ്ട ഒരവസ്ഥ വന്നില്ല. അങ്ങനെ അവസ്ഥ ഉണ്ടാക്കിയത് COVID-19 ആണ്. 2020 നമ്മുടെ ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച് നടക്കാനിരുന്ന ഒളിമ്പിക് ഗെയിം 2021 പോസ്റ്റ്പോൺ ചെയ്തു. അങ്ങനെ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ നടക്കുന്നത്. അക്കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കണം. അതുപോലെ തന്നെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മ്യൂണിച്ച് മസ്കേര എന്ന് പറയുന്നത്. 1972 ജർമ്മനിയിലെ മ്യൂണിച്ചിൽ വെച്ചിട്ടുണ്ടായിരുന്ന കുരുതിയിൽ, അതായത് ടെററിസ്റ്റ് അറ്റാക്കിൽ 11 ഇസ്രായേലി അത്ലറ്റ്സും കോച്ചും ഉൾപ്പെടെ 11 പേരാണ് മരണപ്പെട്ടത്. അവരെയാണ് തീവ്രവാദികൾ ആക്രമിച്ചിട്ട് കൊലപ്പെടുത്തിയത്. ആ ഒരു ഇൻസിഡൻ്റ് ഓർത്തു വയ്ക്കണം. മ്യൂണിച്ച് മസ്കേര എന്ന് പറയുന്നത് ഒളിമ്പിക് ഗെയിംസിൻ്റെ ചരിത്രത്തിലൊരു കറുത്ത പാടാണ്. 1972 വെസ്റ്റ് ജർമ്മനിയിലെ മ്യൂണിച്ചിൽ വെച്ചിട്ടാണ് നടന്നത് ഈ ഒരു കലാപത്തിൽ, അല്ലെങ്കിൽ തീവ്രവാദി അറ്റാക്കിൽ 11 പേരാണ് മരണപ്പെട്ടത്. ഇസ്രായേലി അത്ലറ്റ്സും കോച്ചൊക്കെ ഉൾപ്പെടെ 11 പേരാണ് ഈ ഒരു അറ്റാക്കിൽ മരണപ്പെട്ടത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊക്കെ ഓർത്തു വയ്ക്കാനുള്ള മറ്റൊരു കാര്യം, ആദ്യമായിട്ട് ഒരു ഏഷ്യൻ കൺട്രി 1964 ഒളിമ്പിക് ഗെയിംസിന് ഒളിമ്പിക്സിന് വെന്യൂയായി മാറുന്നത്, അത് ജപ്പാനാണ്. 1964 ജപ്പാനാണ് ആദ്യമായിട്ട് ഒരു ഒളിമ്പിക് ഗെയിമിന് വെന്യൂ ആവുന്ന ഏഷ്യൻ കൺട്രി ആയിട്ട് മാറിയത്. ഓക്കെ, ഓർത്തു വയ്ക്കണം. 1964 ടോക്കിയോ ഒളിമ്പിക്സാണ് ആദ്യമായിട്ട് നമ്മുടെ ഒരു ഏഷ്യൻ കൺട്രിയിൽ വെച്ചിട്ട് ഒളിമ്പിക് ഗെയിംസ് നടക്കുന്നത്. അതിനുശേഷം 1964 ഒളിമ്പിക്സിന് ശേഷം പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2020 വീണ്ടും ഒളിമ്പിക്കിന് വെന്യൂ ആവാനുള്ള അവസരം ജപ്പാന് ലഭിച്ചിട്ടുള്ളത്. ആ കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിക്കണം. ചില സമയം നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇതുവരെ രണ്ട് തവണ മാത്രമാണ് ജപ്പാനിൽ വെച്ചിട്ട് ഒളിമ്പിക് ഗെയിംസ് നടന്നത്. സമ്മർ ഒളിമ്പിക് ഗെയിംസ് രണ്ട് തവണ മാത്രമാണ് ജപ്പാനിൽ വെച്ച് നടന്നിട്ടുള്ളത്. ഇതിനു മുന്നേ 1964 പിന്നീട് 2020 അവസരം ലഭിച്ചെങ്കിൽ പോലും COVID-19 ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നിട്ട് ഇതുവരെ ഒളിമ്പിക് ഗെയിംസ് നടന്നിട്ടില്ല. ഓക്കെ, ആദ്യമായിട്ട് ഒളിമ്പിക്സിന് വെന്യൂ ആയിട്ടുള്ള ഏഷ്യൻ കൺട്രി ഏതാണ്? ജപ്പാനാണ്. ഏത് വർഷമാണ്? 1964 ടോക്കിയോ ഒളിമ്പിക്സ്. ആ ഫാക്റ്റ് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തെടുക്കണം. അതിനുശേഷം 2020 ജപ്പാന് വീണ്ടും ഒളിമ്പിക്സിന് ഹോസ്റ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത് 2020 ടോക്കിയോ ഒളിമ്പിക്സ് തന്നെ. ബട്ട് കൊറോണ സാഹചര്യം കാരണം അത് 2021 പോസ്റ്റ്പോൺ ചെയ്തു. അത് മറ്റൊരു ചരിത്രമായി മാറിയിട്ടുണ്ടല്ലേ. ആദ്യമായിട്ടാണ്
ഒരു ഒളിമ്പിക് ഇവൻ്റ് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യപ്പെടുന്നത്. ദ 2020 ഒളിമ്പിക് വെർ പോസ്റ്റ്പോൺഡ് അണ്ടിൽ 2021 ആസ് എ റിസൾട്ട് ഓഫ് ദ കോവിഡ് 19 പാൻഡമിക്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ദ ഒളിമ്പിക് ഗെയിംസ് ഹാവ് ബീൻ പോസ്റ്റ്പോൺഡ് ആൻഡ് റീഷെഡ്യൂൾഡ് റാദർ ദാൻ ക്യാൻസൽഡ്. 1916, 1940, 1944 ക്യാൻസൽ ചെയ്തു. അവിടെ ആ ഒരു ചരിത്രമുണ്ട്. എങ്കിൽ പോലും ഇതുവരെ റീഷെഡ്യൂൾ ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യേണ്ട ഒരു അവസ്ഥ ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല 2020 വരെ. അതുകൊണ്ട് ആ രീതിയിലും നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ടാണ് ഒരു ഒളിമ്പിക് ഇവൻ്റ് പോസ്റ്റ്പോൺ അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യപ്പെടുന്നത്. ആ ഇവൻ്റ് ഏതാണ്? 2020 നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സ് ആണ്. ആ ഫാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്യൂച്ചറിലെ കാര്യങ്ങളാണ്. അതായത് അപ്കമിങ് ഇവൻസിൻ്റെ വെന്യൂസ്. സാധാരണ ചോദിക്കാറുണ്ട് അപ്കമിങ് ഇവൻസിൻ്റെ വെന്യൂസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. സാധാരണയായിട്ട് അടുത്ത ഒരു 2-3 ഇവൻസ്, അതായത് അടുത്തൊരു 8 വർഷത്തേക്കുള്ള ഇവൻസ് അല്ലെങ്കിൽ 12 വർഷത്തേക്കുള്ള ഇവൻസിൻ്റെ വെന്യൂസ് പ്രീ ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. ആ രീതിയിൽ 2024, 2028 സമ്മർ ഒളിമ്പിക്സിൻ്റെ വെന്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ട്. വെന്യൂസ് നമുക്കൊന്ന് പരിശോധിക്കാം. 2024 സമ്മർ ഒളിമ്പിക്സ്, അതായത് 2020 കഴിഞ്ഞിട്ട് 4 വർഷത്തേക്കാണ് ഷെഡ്യൂൾ ചെയ്തത്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് ആയിട്ട് 4 വർഷത്തിന് ശേഷം 2024 പാരീസ്, ഫ്രാൻസിലെ പാരീസിൽ വെച്ചിട്ടാണ് സമ്മർ ഒളിമ്പിക്സ് നടത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 4 വർഷത്തിനുശേഷം 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലാണ്. ഓർത്ത് വെക്കണം 2024, 2028 രണ്ട് ഒളിമ്പിക് ഗെയിംസ് ഓൾറെഡി വെന്യൂസ് ഷെഡ്യൂൾ ചെയ്തു. 2024 സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഫ്രാൻസിലെ പാരീസിലാണ്. അതുപോലെ 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലാണ്. ഞാൻ സമ്മർ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞല്ലോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഒളിമ്പിക്സ് നമുക്കറിയാം രണ്ട് രീതിയിൽ നടക്കുന്നുണ്ടല്ലേ. ഒളിമ്പിക്സ് 4 വർഷം ഗ്യാപ്പിലാണെന്ന് പറഞ്ഞെങ്കിൽ പോലും 2 വർഷം ഗ്യാപ്പിൽ എന്ന് പറയുന്ന മറ്റൊരു പ്രശ്നം കൂടെ വരുന്നുണ്ട്. അതായത് സമ്മർ ഒളിമ്പിക്സും വിൻ്റർ ഒളിമ്പിക്സും തമ്മിൽ 2 വർഷം ഗ്യാപ്പാണ്. സപ്പോസ് 2016 നമ്മുടെ സമ്മർ ഒളിമ്പിക്സ് റിയോയിൽ വെച്ച് നടന്നപ്പോൾ 2018 വിൻ്റർ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്. 2018 വിൻ്റർ ഒളിമ്പിക്സ് സൗത്ത് കൊറിയയിലെ പിയോങ് ചാങ്ങിൽ വെച്ച് നടന്നിട്ടുണ്ട്. ആ ഫാക്റ്റ് കൂടെ നമ്മൾ ഓർത്ത് വെക്കണം. സാധാരണയായിട്ട് കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത് സമ്മർ ഒളിമ്പിക്സിനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സമ്മർ ഒളിമ്പിക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തത്. എങ്കിൽ പോലും വിൻ്റർ ഒളിമ്പിക്സിൻ്റെ വെന്യൂസിനെ പറ്റിയിട്ടും ചോദിക്കാറുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു 2016 സമ്മർ ഒളിമ്പിക്സ് റിയോയിൽ വെച്ചിട്ടായിരുന്നു നടന്നതല്ലേ. അതിനുശേഷം 2 വർഷത്തിന് ശേഷം വിൻ്റർ ഒളിമ്പിക്സ് നടന്നു. സമ്മർ ഒളിമ്പിക്സും വിൻ്റർ ഒളിമ്പിക്സും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 വർഷമാണ്. ബട്ട് ഓരോ ഒളിമ്പിക്സും ഇൻഡിവിജ്വൽ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്യാപ്പ് 4 വർഷമാണ്. ഫോർ എക്സാമ്പിൾ 2016 റിയോ ഒളിമ്പിക്സിന് ശേഷം സമ്മർ ഒളിമ്പിക്സ് പിന്നീട് നടക്കുന്നത് ഏത് വർഷമാണ്? 2020 ടോക്കിയോ ഒളിമ്പിക്സാണല്ലേ ഷെഡ്യൂൾ ചെയ്തത്. 2020 ടോക്കിയോ ഒളിമ്പിക്സാണ്. ബട്ട് അവിടെ മറ്റൊരു കാര്യം കൂടെ വന്ന് വിൻ്റർ ഒളിമ്പിക്സ്, അത് വരുന്നത് 2018. 2018 വിൻ്റർ ഒളിമ്പിക്സ് സൗത്ത് കൊറിയയിൽ വെച്ച് നടന്നെങ്കിൽ പിന്നീട് 4 വർഷത്തിന് ശേഷം 2022 ചൈനയിൽ വെച്ചിട്ടാണ് അത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വിൻ്റർ ഒളിമ്പിക്സ്, രണ്ട് വിൻ്റർ ഒളിമ്പിക്സ് തമ്മിലുള്ള ഗ്യാപ്പ് 4 വർഷം, രണ്ട് സമ്മർ ഒളിമ്പിക്സ് തമ്മിലുള്ള ഗ്യാപ്പ് 4 വർഷം. ബട്ട് ഒരു വിൻ്റർ ഒളിമ്പിക്സും ഒരു സമ്മർ ഒളിമ്പിക്സും തമ്മിലുള്ള ഗ്യാപ്പ് എത്ര വർഷമാണ്? 2 വർഷമാണ്. ആ ഫാക്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. നമുക്ക് എന്തായാലും വിൻ്റർ ഒളിമ്പിക്സിൻ്റെ വെന്യൂ കൂടെ ഒന്ന് പരിശോധിക്കാം. 2018 വിൻ്റർ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് സൗത്ത് കൊറിയയിലെ പിയോങ് ചാങ്ങിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. 2022 വിൻ്റർ ഒളിമ്പിക്സ് ചൈനയിലെ ബീജിങ്ങിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ആ ഫാക്റ്റ് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മളൊന്ന് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ 1992 മുതലാണ് സമ്മർ ഒളിമ്പിക്സും അതുപോലെ വിൻ്റർ ഒളിമ്പിക്സും സെപ്പറേറ്റ് ആയിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതുവരെ 1992 വരെ വിൻ്റർ ഒളിമ്പിക്സും സമ്മർ ഒളിമ്പിക്സും ഒരേ കാലയളവ് തന്നെയായിരുന്നു നടക്കാറുള്ളത്. ആ ഫാക്റ്റ് കൂടെ ഓർത്ത് വെക്കണം. ബോത്ത് ദ സമ്മർ ആൻഡ് വിൻ്റർ ഒളിമ്പിക്സ് ഗെയിംസ് വെർ ദെൻ ഹെൽഡ് ഡ്യൂറിങ് ദ സെയിം ഇയർ അണ്ടിൽ 1992. 1992 വരെ സമ്മർ ഒളിമ്പിക്സും വിൻ്റർ ഒളിമ്പിക്സും ഒരേ കാലയളവിൽ തന്നെയായിരുന്നു നടത്തിയത്. ആ ഫാക്റ്റ് കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് നമുക്ക് ഒളിമ്പിക്സിൻ്റെ ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യ ഒളിമ്പിക്സിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി, ഇന്ത്യയുടെ ഒളിമ്പിക്സിലെ എൻട്രി, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ സ്വർണം നേടിയിട്ടുള്ള ആളുകൾ, അങ്ങനെ റെക്കോർഡുകൾ കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കാനുള്ളത്. അതാണ് പരീക്ഷയിൽ സാധാരണയായിട്ട് കൂടുതലായിട്ട് വരാറുള്ളത്. ഇന്ത്യയുടെ ഒളിമ്പിക്സിലെ എൻട്രി എന്ന് പറയുന്നത് 1900 ആദ്യമായിട്ട് വുമൻസിന് ഒളിമ്പിക്സിലേക്ക് എൻട്രി കിട്ടിയ വർഷം തന്നെയാണ് നമ്മുടെ ഇന്ത്യയും ഒളിമ്പിക്സിലേക്ക് വന്നിട്ടുള്ളത്. ബട്ട് അവിടെ ഒളിമ്പിക്സിൽ നമ്മുടെ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പങ്കെടുത്തിട്ടുള്ളത് ഒരു ആംഗ്ലോ ഇന്ത്യനാണ്, മറ്റാരുമല്ല, നോർമൻ പിച്ചാർഡാണ്. അദ്ദേഹം മാത്രമാണ് 1900 ഒളിമ്പിക്സ് മത്സരം പങ്കെടുക്കാൻ പോയത്. അദ്ദേഹം 2 സിൽവർ മെഡലുമായിട്ട്
ചാമ്പ്യനായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് പങ്കെടുത്തിട്ടുള്ളത് 1920 ആ ഫാക്ട് ഓർത്ത് വെക്കണം. രണ്ടും കൺഫ്യൂഷൻ ആവാതെ നമ്മൾ ഓർത്ത് വെക്കണം. 1900 നമ്മുടെ പ്രീ ഇൻഡിപെൻഡൻസ് അല്ല, ഇൻഡിപെൻഡൻസിന് മുന്നേ അന്ന് ആംഗ്ലോ ഇന്ത്യൻ, അന്ന് നമ്മുടെ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പോയ ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുന്നത് നോർമൻ പിച്ചാർഡാണ്. അദ്ദേഹം 2 സിൽവർ മെഡൽസ് സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നീട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് 1920 ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ഫസ്റ്റ് പാർട്ടിസിപ്പേറ്റഡ് അറ്റ് ദ ഒളിമ്പിക് ഗെയിംസ് ഇൻ 19,000, അതായത് 1900 നമ്മുടെ ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമയത്ത് നോർമൻ പിച്ചാർഡ് വോൺ 2 മെഡൽസ് ബോത്ത് സിൽവർ ഇൻ അത്ലറ്റിക്സ് ആൻഡ് ബിക്കം ഫസ്റ്റ് ഏഷ്യൻ നാഷൻ ടു വിൻ എൻ ഒളിമ്പിക് മെഡൽ. അങ്ങനെ ആദ്യമായിട്ട് ഒളിമ്പിക് മെഡൽ നേടുന്ന ഏഷ്യൻ നാഷനായിട്ട് അല്ലെങ്കിൽ ഏഷ്യക്കാരനായിട്ട് നോർമൻ പിച്ചാർഡ് മാറിയിട്ടുണ്ട്. 1900 2 സിൽവർ മെഡൽ നേടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യ ഫസ്റ്റ് സെൻറ്റ് ടീം ടു ദ സമ്മർ ഒളിമ്പിക്സ് ഗെയിംസ് ഇൻ 1920. 1920 ആദ്യമായിട്ടൊരു ടീം എന്ന രീതിയിൽ നമ്മൾ പങ്കെടുത്തിട്ടുള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു 1900 ഏക ഇന്ത്യൻ പങ്കെടുത്തത് നോർമൻ പിച്ചാർഡായിരുന്നു. ആ രീതിയിൽ ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നമ്മൾ ആദ്യമായിട്ട് ഒളിമ്പിക്സിലൊരു ഗോൾഡ് മെഡൽ നേടുന്നത് 1928 ഇന്ത്യ 1928 ആദ്യമായിട്ട് ഒളിമ്പിക്സിലൊരു ഗോൾഡ് മെഡൽ നേടുന്നത്. അതൊരു ടീം ഇവൻ്റിലായിരുന്നു. നമുക്കറിയാം ഹോക്കിയാണുള്ള, ഹോക്കിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ആദ്യമായിട്ട് ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ നമ്മുടെ ഇന്ത്യ ഒരു ഗോൾഡ് മെഡൽ നേടുന്നത്. ഇന്ത്യ വോൺ ഫസ്റ്റ് ഗോൾഡ് മെഡൽ ഇൻ ഹോക്കി ആൻഡ് ആംസ്റ്റർഡാം ഒളിമ്പിക്സ് 1928 ആൻഡ് അണ്ടിൽ 1956 ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം റിമെയിൻഡ് അൺബീറ്റൺ ഇൻ ഒളിമ്പിക്സ്. 1928 ശേഷം 1932, 1933, 1934, 1945, 1946, 1952, 1956 വരെ നമ്മുടെ മെൻസ് ഹോക്കി ടീംസ് വിജയിച്ചു കൊണ്ടേയിരുന്നല്ല, ഗോൾഡ് മെഡൽ സ്വന്തമാക്കി. അങ്ങനെ വലിയൊരു റെക്കോർഡ് തന്നെ. ഏറ്റവും കൂടുതൽ ഹോക്കി ഒളിമ്പിക് ഗെയിംസിൽ ഗോൾഡ് മെഡൽ എന്ന നേട്ടം പോലും നമ്മുടെ ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്. 8 ഗോൾഡ് മെഡൽസാണ് നമ്മുടെ ഇന്ത്യ ഹോക്കി മെഡലിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക്, 40, 44 എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അത് രണ്ടാം ലോക മഹായുദ്ധം കാരണം ക്യാൻസൽ ആക്കിയുള്ള ഒളിമ്പിക്സാണ്. അങ്ങനെ അതൊഴിച്ചുള്ള ബാക്കി എല്ലാത്തിലും നമ്മുടെ ഇന്ത്യ ഗോൾഡ് മെഡൽ ഹോക്കി ഇവൻറ്റിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഇന്ത്യ 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് ഹോക്കി ഇവൻറ്റിൽ ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയത്. അതിനുശേഷം ഹോക്കിയിൽ നമ്മുടെ ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ സ്വന്തമാക്കാൻ പറ്റിയില്ല. ഇതുവരെ ഇന്ത്യ 8 ഗോൾഡാണ് ഹോക്കിയിൽ സ്വന്തമാക്കിയുള്ളത്. 1928 തുടങ്ങിയ ജൈത്യയാത്ര 1956 വരെയും പിന്നീട് 1980 മോസ്കോ ഒളിമ്പിക്സ് കൂടെ നമ്മളൊരു ഗോൾഡ് നേടിയിട്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഒളിമ്പിക്സിലെ ഹോക്കി ഇവൻ്റിൽ നമ്മുടെ ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ നേടാൻ പറ്റിയില്ല. എങ്കിൽ പോലും 8 ഗോൾഡ് മെഡലുമായിട്ട് ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ ഹോക്കി ഇവൻറ്റിൽ ഒളിമ്പിക്സിൽ നേടുന്ന ടീമായിട്ട് നമ്മുടെ ഇന്ത്യ ഇപ്പോഴും തുടരുന്നുണ്ട്. ആ ഫാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കണം. ഇത് നമ്മൾ പറഞ്ഞത് ടീം ഇവൻ്റ് ആണല്ലേ. ഇനി വ്യക്തിഗത ഇവൻറ്റിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സമ്മർ ഒളിമ്പിക്സിൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മെഡൽ നേടുന്നത് KD ജാദവാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വയ്ക്കണം, KD ജാദവാണ് ആദ്യമായിട്ട് ഇൻഡിപെൻഡൻറ് ഇന്ത്യയിൽ 1952 ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു മെഡൽ സ്വന്തമാക്കുന്നത്. അത് ബ്രോൺസ് ആയിരുന്നു. ബ്രോൺസ് മെഡലാണ് KD ജാദവ് അന്ന് സ്വന്തമാക്കിയത്. റെസ്ലിങ്ങിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. പരീക്ഷയിൽ വന്നിട്ടുള്ള ഫാക്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തുവെക്കണം. 1952 സമ്മർ ഒളിമ്പിക്സിൽ റെസ്ലിങ്ങിൽ ബ്രോൺസ് മെഡൽ നേടിയ KD ജാദവ് ആണ് ആദ്യമായിട്ട് ഇൻഡിപെൻഡൻറ് ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു ഒളിമ്പിക് മെഡൽ കൊണ്ടുവന്നത്. ആ ഫാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കണം. അതുപോലെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്റ്റാണ്, ആദ്യമായിട്ട് അത്ലറ്റ് ഇവൻറ്റിൽ നമ്മുടെ ഒരു ഒളിമ്പ്യൻ ഫൈനലിലെത്തി. അതാരാണ്? മിൽഖാ സിംഗ് ആണ്. മിൽഖാ സിംഗ് എന്ന് പറയുന്ന പേര് റീസെൻ്റായിട്ട് നിങ്ങൾ ന്യൂസ് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം റീസെൻ്റായിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ഫ്ലയിങ് സിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് മിൽഖാ സിംഗ്. മിൽഖാ സിംഗുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷകളിൽ കാര്യങ്ങൾ വരാനുള്ള സാധ്യത വളരെയേറെയാണ്. കാരണം റീസെൻ്റായിട്ട് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കറണ്ട് അഫെയറിൽ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഓർത്ത് വെക്കണം, ആദ്യമായിട്ടൊരു ഇന്ത്യൻ അത്ലറ്റ് ഒളിമ്പിക് ഫൈനലിലെത്തിയത്, അത്ലറ്റിക്സിൽ ഫൈനലിലെത്തിയത് മിൽഖാ സിംഗ് ആണ്. മിൽഖാ സിംഗ് ആണ് ആദ്യമായിട്ടെത്തിയ ഫൈനലിലെത്തിയ അത്ലറ്റ് ഇവൻറ്റിൽ ഫൈനലിലെത്തിയ ഇന്ത്യൻ സ്പോർട്സ് പേഴ്സൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ആദ്യമായിട്ട്
അത്ലറ്റ്സിൽ ഫൈനലിലെത്തുന്ന വുമൺ എന്ന് പറയുന്നത് നമുക്ക് പരിചിതമായിട്ടുള്ള ആളാണ് പി ടി ഉഷ. നമ്മുടെ മലയാളിയായിട്ടുള്ള പി ടി ഉഷയാണ് ആദ്യമായിട്ട് അത്ലറ്റ് ഇവൻസിൽ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒളിമ്പിക് ഫൈനലിലെത്തുന്നത്. 1984 പി ടി ഉഷ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. പി ടി ഉഷ ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ അത്ലറ്റ് ടു റീച്ച് ദ ഒളിമ്പിക് ഫൈനൽസ് ഇൻ അത്ലറ്റിക്സ്. 1984 രണ്ട് ഫാക്റ്റായല്ല, ആദ്യമായിട്ട് ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അത്ലറ്റിക്സിൽ ഫൈനലിലെത്തുന്ന താരം എന്ന പ്രത്യേകത മിൽഖാ സിംഗിനായിരുന്നു. ആദ്യമായിട്ട് ഫൈനലിലെത്തുന്ന അത്ലറ്റിക്സിൽ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഫൈനലിലെത്തുന്ന വുമൺ എന്ന പ്രത്യേകത പി ടി ഉഷയ്ക്കായിരുന്നു. ഈ ഒരു രണ്ട് ഫാക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കണം. പ്രത്യേകിച്ച് മിൽഖാ സിംഗ്, മിൽഖാ സിംഗ് റീസെൻ്റ് ആയിട്ട് കറണ്ട് അഫെയറിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം കൂടിയാണ്, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. അതുപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു ഒളിമ്പിക് മെഡൽ കൊണ്ടുവന്ന വനിത എന്നൊരു പ്രത്യേകതയുള്ള ആളാണ് കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരി ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക് ഇവൻറ്റിൽ ഒരു മെഡൽ സ്വന്തമാക്കിയെന്ന പ്രത്യേകതയുള്ള താരമാണ് വെയ്റ്റ് ലിഫ്റ്ററായിട്ടുള്ള കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരി ഇൻ 2000 സിഡ്നി ഒളിമ്പിക്സ് വോൺ ബ്രോൺസ് മെഡൽ അറ്റ് വെയ്റ്റ് ലിഫ്റ്റിംഗ് കാറ്റഗറി. ഇറ്റ് വാസ് എ ഫസ്റ്റ് എവർ ഒളിമ്പിക് മെഡൽ വോൺ ബൈ എൻ ഇന്ത്യൻ വുമൺ. അങ്ങനെ ആദ്യമായിട്ടൊരു ഇന്ത്യൻ വനിത ഒളിമ്പിക്കിലൊരു മെഡൽ നേടി, അത് എന്ത് മെഡലും ആയിക്കോട്ടെ മെഡൽ നേടി എന്ന പ്രത്യേകത സ്വന്തമാക്കിയ വുമണാണ് കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരിയുടെ വിഭാഗം ഏതാണ്? വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ അങ്ങനെ ഒളിമ്പിക് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു മെഡൽ കൊണ്ടുവന്ന വനിത എന്ന പ്രത്യേകത കർണം മല്ലേശ്വരിക്കാണ്. ബ്രോൺസ് മെഡലാണ് അന്ന് കർണം മല്ലേശ്വരി സ്വന്തമാക്കിയത്. ഓക്കെ, ആ ഒരു ഫാക്റ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ബട്ട് ഇതുവരെ നമുക്കിവിടെ ലഭിക്കാത്തൊരു കാര്യമായിരുന്നു ഇൻഡിവിജ്വൽ കാറ്റഗറിയിലെ ഒരു ഗോൾഡ് മെഡലിലെ ആ ഒരു ഗോൾഡ് മെഡൽ. 2008 നമ്മുടെ ഇന്ത്യ സാധ്യമാക്കുന്നത്. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ അഭിനവ് ബിന്ദ്ര, ഷൂട്ടറായുള്ള അഭിനവ് ബിന്ദ്ര, അങ്ങനെ ആദ്യമായിട്ട് ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽ, ആദ്യമായിട്ടും അവസാനമായിട്ടും ഇതുവരെയുള്ള കണക്ക് പ്രകാരം ആദ്യമായിട്ടും അവസാനമായിട്ടും ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയ താരമാണ് അഭിനവ് ബിന്ദ്ര. അദ്ദേഹത്തിൻ്റെ പേര് പരീക്ഷകളിൽ ഒരുപാട് തവണ ചോദിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ ഹൃദയസ്ഥയായിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പേര് ഓർത്ത് വെക്കണം, അഭിനവ് ബിന്ദ്രയാണ്. ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ കാറ്റഗറിയിലെ ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയിട്ടുള്ള ആളാണ് അഭിനവ് ബിന്ദ്ര. ഈ ഒരു ഗോൾഡ് മെഡൽ നേട്ടം 2008 ബീജിംഗ് ഒളിമ്പിക്സിലായിരുന്നു. ആ ഫാക്റ്റ് കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. പിന്നീട് മറ്റൊരു റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ അത്ലറ്റ്സിനെ പങ്കെടുപ്പിച്ച ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള റിയോ ഒളിമ്പിക്സ് ആണ്. 2016 റിയോ ഒളിമ്പിക്സിലാണ് നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ അത്ലറ്റ്സിനെ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. 118 അത്ലറ്റ്സാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് 2016 സമ്മർ ഒളിമ്പിക്സ്, റിയോയിൽ വെച്ച് നടന്ന സമ്മർ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പങ്കെടുത്തത്. ആ റെക്കോർഡ് 2020 ഒളിമ്പിക് ഗെയിംസിൽ നമ്മൾ ബീറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അതിൻ്റെ അറിയിപ്പുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും അതൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്കെന്തായാലും അതൊക്കെ കണ്ടറിയാം. ആ ഒളിമ്പിക്സ് ഗെയിമിൻ്റെ ഒരു അന്തിമമായിട്ടുള്ള തീരുമാനത്തിന് ശേഷം മാത്രം ആ കണക്കുകളൊക്കെ എന്തായാലും പുറത്തു വരികയുള്ളൂ. എന്തായാലും ഓർത്ത് വെക്കണം, ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ താരങ്ങൾ പങ്കെടുത്ത ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 2016 സമ്മർ ഒളിമ്പിക്സാണ്. 118 അത്ലറ്റ്സാണ് സമ്മർ ഒളിമ്പിക്സ്, 2016 റിയോ സമ്മർ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പങ്കെടുത്തത്. ആ ഒരു ഫാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ടൊരു ഇന്ത്യൻ വുമൺ റെസ്ലർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മെഡൽ കൊണ്ടുവന്നു എന്ന പ്രത്യേകത 2016 തന്നെയായിരുന്നു. സാക്ഷി മാലിക്കാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. റെസ്ലറായുള്ള സാക്ഷി മാലിക് ബ്രോൺസ് മെഡലോടുകൂടിയിൽ റെസ്ലിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു മെഡൽ സ്വന്തമാക്കി. സാക്ഷി മാലിക് ബിക്കേം ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ റെസ്ലർ ടു വിൻ ആൻ ഒളിമ്പിക് മെഡൽ വിത്ത് ഹെർ ബ്രോൺസ് മെഡൽ. ബ്രോൺസ് മെഡലോടുകൂടെ ആദ്യമായിട്ടൊരു ഒളിമ്പിക് മെഡൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് റെസ്ലിങ്ങിൽ ഒരു വനിതാ താരം സ്വന്തമാക്കിയല്ല. ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. അതുപോലെ പി വി സിന്ധു ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബാഡ്മിൻറ്റണിൽ ഒരു മെഡൽ സ്വന്തമാക്കിയല്ല, സിൽവർ മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട് പി വി സിന്ധു. അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മെഡൽ സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പ്യൻ എന്ന പ്രത്യേകത കൂടെ പി വി സിന്ധുവിനുണ്ട്. ഷട്ട്ലർ പി വി സിന്ധു ബിക്കേം ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ എ സിൽവർ മെഡൽ ഇൻ ഒളിമ്പിക്സ് ആൻഡ് ഓൾസോ യങ്ങസ്റ്റ് ഇന്ത്യൻ ഒളിമ്പിക് മെഡൽ. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിൽവർ മെഡൽ തന്നെ ഉണ്ടല്ലോ, ഈ ഒരു സിൽവർ മെഡൽ എന്ന് പറയുന്ന മെഡൽ തന്നെ സ്വന്തമാക്കുന്ന ആദ്യത്തെ വനിത കൂടിയാണ് പി വി സിന്ധു. ഷട്ട്ലർ പി വി സിന്ധു ബിക്കേം ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ എ സിൽവർ മെഡൽ. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വുമൺ സിൽവർ മെഡൽ. ഇതുവരെ നമ്മൾ പറഞ്ഞ ആളുകളൊക്കെ കർണം മല്ലേശ്വരി അടക്കം നേടിയത് എന്താണ്? ബ്രോൺസ് മെഡൽ വരെയാണല്ലേ, മൂന്നാമത്തെ സ്ഥാനം ബ്രോൺസ് മെഡൽ വരെയാണ് ഇതുവരെ കർണം മല്ലേശ്വരി വരെ സ്വന്തമാക്കിയിട്ടുള്ളത്. എങ്കിൽ പോലും ആദ്യമായിട്ട് ഈ ഒരു സിൽവർ മെഡൽ എന്ന നേട്ടം സ്വന്തമാക്കിയ ആളാരാണ്? പി വി സിന്ധുവാണ്.
ഓർത്ത് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡലിസ്റ്റ് എന്ന പ്രത്യേകത കൂടെ, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന പ്രത്യേകത കൂടെ പി വി സിന്ധു സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഫാക്റ്റ് കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2016 ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒളിമ്പിക് ഗെയിം എന്ന് പറയുന്നത് 2016 റിയോ ഒളിമ്പിക്സ് ആണ്. ആ ഫാക്റ്റ് ആണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. 2016 നടന്ന റിയോ ഒളിമ്പിക്സിൽ 205 രാജ്യങ്ങളാണ് പങ്കെടുത്തിട്ടുള്ളത്. ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 306 ഇവൻറ്റ്സിലായിട്ട് 305 കൺട്രീസ് ആണ് പങ്കെടുത്തിട്ടുള്ളത്. ഓർത്തു വെക്കണം, ടോട്ടൽ 205 കൺട്രീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ റിയോ ഒളിമ്പിക്സ് ആൻഡ് 306 ഇവൻറ്റ്സ് ഹെൽഡ് ഇൻ 37 വെന്യൂസ്. 37 വേദികളിലായിട്ട് 306 ഇവൻറ്റ്സ് ആണ് 2016 റിയോ ഒളിമ്പിക്സ് നടന്നത്. ഓക്കെ, 205 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ 2016 റിയോ ഒളിമ്പിക്സ്, ബ്രസീലിലെ റിയോ ഒളിമ്പിക്സിൽ നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 67-ാമതാണ്. പലപ്പോഴും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, 67-ാമതാണ് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ രണ്ട് മെഡൽസാണ് ഇതിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. രണ്ട് മെഡൽസ്, ഒന്ന് സിൽവറും ഒന്ന് ബ്രോൺസും ആണ്. ആ രണ്ട് മെഡലും നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മെഡൽ സ്വന്തമാക്കിയത് സാക്ഷി മാലിക്, ബ്രോൺസ് അല്ല, സാക്ഷി മാലിക്കും. അതുപോലെ ഒരു മെഡൽ സ്വന്തമാക്കിയത്, സിൽവർ മെഡൽ സ്വന്തമാക്കിയ പി വി സിന്ധുമാണ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓർത്തു വെക്കണം, ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 2016 റിയോ ഒളിമ്പിക്സിൽ 67-ാമതാണ്. ഇന്ത്യ ടോട്ടൽ സ്വന്തമാക്കിയത് രണ്ട് മെഡൽസാണ്, ഒരു സിൽവറും ഒരു ബ്രോൺസും. രണ്ടും സ്വന്തമാക്കിയത് വുമൻസ് തന്നെയാണ്. ഓക്കെ, ആ ഒരു ഫാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തെടുക്കണം. അതുപോലെ 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പതാക ഓപ്പണിംഗ് സെറിമണിയിൽ വഹിച്ചത് അഭിനവ് ബിന്ദ്രയായിരുന്നു. ആ ഫാക്റ്റും ഓർത്തു വെക്കണം. ഫ്ളാഗ് ബിയറേഴ്സിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഓപ്പണിംഗ് സെറിമണിയിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഫ്ളാഗ് ഏന്തിയത് അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്ര വാസ് ഇന്ത്യസ് ഫ്ളാഗ് ബിയറർ ഇൻ ദ ഒളിമ്പിക് ഓപ്പണിംഗ് സെറിമണി 2016. എങ്കിൽ ക്ലോസിംഗ് സെറിമണിയിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഫ്ളാഗ് ഏന്തിയത് സാക്ഷി മാലിക്കാണ്. ഈ ഒരു ഇവൻറ്റിൽ തന്നെ 2016 ഇവൻറ്റിൽ തന്നെ ബ്രോൺസ് മെഡൽ സ്വന്തമാക്കിയുള്ള സാക്ഷി മാലിക്കായിരുന്നു ക്ലോസിംഗ് സെറിമണിയിൽ ഇന്ത്യയുടെ പതാക തൻ്റെ ചുമലിലേറ്റിയത്. രണ്ട് ഫാക്റ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തെടുക്കണം. പരീക്ഷയിൽ ചോദിക്കാറുണ്ട്, ഓപ്പണിംഗ് സെറിമണിയിൽ ഇന്ത്യയുടെ പതാക തോളിൽ ഏന്തിയിട്ടുള്ള ആളുടെ പേരും, അതുപോലെ ക്ലോസിംഗ് സെറിമണിയിൽ സെയിം കാര്യം ചെയ്തിട്ടുള്ള ആളുടെ പേരും ചോദിക്കാറുണ്ട്. ഓപ്പണിംഗ് സെറിമണിയിൽ അഭിനവ് ബിന്ദ്രയും ക്ലോസിംഗ് സെറിമണിയിൽ സാക്ഷി മാലിക്കുമാണ്. ആ രണ്ട് പേരുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ 2016 റിയോ ഒളിമ്പിക്സിൽ 15 മത്സര വിഭാഗങ്ങളിലായിട്ട് ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് 118 അത്ലറ്റ്സാണ് പങ്കെടുത്തത്. ആ ഫാക്റ്റ് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഇന്ത്യാസ് 118 അത്ലറ്റ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ 15 സ്പോർട്സ്. ആ ഫാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, രണ്ട് മെഡൽസാണ് നമുക്ക് 2016 റിയോ ഒളിമ്പിക്സിൽ സ്വന്തമാക്കാൻ പറ്റിയല്ല, ഒരു ബ്രോൺസും ഒരു സിൽവറും. ഇതിൽ സിൽവർ നേടിയിട്ടുള്ളത് ഷട്ട്ലറായിട്ടുള്ള പി വി സിന്ധു ആണ്. അതുപോലെ തന്നെ ബ്രോൺസ് നേടിയിട്ടുള്ളത് റെസ്ലറായിട്ടുള്ള സാക്ഷി മാലിക്കാണ്. ഈ രണ്ട് പേരുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. അതുപോലെ 2016 റിയോ ഒളിമ്പിക്സിൽ ഓർത്തു വെക്കണം മറ്റൊരു വുമൻ്റെ പേര് ദീപ കർമാർക്കർ എന്നാണ്. ദീപ കർമാർക്കറാണ് ആദ്യമായിട്ട് ജിംനാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ജിംനാസ്റ്റ് എന്ന രീതിയിൽ ഒളിമ്പിക് ജിംനാസ്റ്റിക് ഫൈനലിലെത്തുന്ന ആദ്യത്തെ താരം. ആ ഫാക്റ്റ് കൂടെ ഓർത്തു വെക്കണം. ദീപ കർമാർക്കർ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ജിംനാസ്റ്റ് ടു എൻ്റർ ദ ഒളിമ്പിക് ജിംനാസ്റ്റിക് ഫൈനൽ. ആ ഒരു ഫാക്റ്റ് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഒളിമ്പിക് ജിംനാസ്റ്റിക് ഫൈനൽസിൽ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം എന്ന പ്രത്യേകത, അല്ലെങ്കിൽ ഇന്ത്യൻ ജിംനാസ്റ്റ് എന്ന പ്രത്യേകതയുള്ള താരമാണ് ദീപ കർമാർക്കർ. ആ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഒളിമ്പിക്സായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം ഒളിമ്പിക്സിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നൽകി, അതിനുശേഷം നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒളിമ്പിക്സ് നേട്ടങ്ങൾ പറഞ്ഞു, അതിനുശേഷം റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള 2016 ഒളിമ്പിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങളാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് SSC RRB PSC പോലെയുള്ള മത്സര പരീക്ഷകളിൽ നമുക്ക് അറിഞ്ഞിരിക്കാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒളിമ്പിക്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ഇവൻസാണ്. അതായത് കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, സൗത്ത് ഏഷ്യൻ ഗെയിംസ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും പരീക്ഷകളിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വെന്യൂസും അത്
സ്വന്തമാക്കിയുള്ള അല്ലെങ്കിൽ അതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയുള്ള കായിക താരങ്ങളെക്കുറിച്ചിട്ടും ഏഷ്യൻ ഗെയിംസും സൗത്ത് ഏഷ്യൻ ഗെയിംസും അതുപോലെയൊക്കെ തന്നെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ. അതൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും കോമൺവെൽത്ത് ഗെയിംസ്, അതുപോലെ ഏഷ്യൻ ഗെയിംസ്, സൗത്ത് ഏഷ്യൻ ഗെയിംസ് ഇത്രയും ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.